ലോക സിനിമയിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളൊന്നാണ് ഓസ്കാർ അവാർഡ്. 2024 ഓസ്കാർ അവാർഡ് 96th. 2024 ഓസ്കാർ അവാർഡ് March 10 പ്രഖ്യാപിക്കാം. നമുക്ക് ഇത്തവണത്തെ ഓസ്കാറിലെ നോമിനേഷനുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി, മികച്ച സിനിമ, അങ്ങനെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മികച്ച നടൻ്റെ നോമിനേഷനിലേക്ക് പോകാം. ഇത്തവണ മികച്ച നടനുള്ള നോമിനേഷൻ പറയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം പറയേണ്ട പേര് ബ്രാഡ്ലി കൂപ്പറിൻ്റെയാണ്. ബ്രാഡ്ലി കൂപ്പർ മേസ്ട്രോ എന്ന സിനിമയ്ക്കായിട്ടാണ് ഇപ്പോൾ നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം കോൾമാൻ ഡൊമിംഗോയാണ്. കോൾമാൻ ഡൊമിംഗോയ്ക്ക് റസ്റ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അടുത്തത് പോൾ ജിയാമറ്റിയാണ്. പോൾ ജിയാമറ്റിക്ക് ദ ഹോൾഡോവേഴ്സ് എന്ന സിനിമയ്ക്കായിട്ടാണ് നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം കിലിയൻ മർഫിയാണ്. കിലിയൻ മർഫിക്ക് ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ഉള്ളതായിട്ടുള്ള ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ് നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം അവസാനമായിട്ട് ജെഫ്രി റൈറ്റ് ആണ്. ജെഫ്രി റൈറ്റ് അമേരിക്കൻ ഫിക്ഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത്. നമുക്കിനി മികച്ച സഹനടനിലേക്ക് പോവാം. മികച്ച സഹനടൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ നോമിനേഷൻ സ്റ്റെർലിംഗ് കെ ബ്രൗൺ ആണ്, അമേരിക്കൻ ഫിക്ഷന്. അതിനുശേഷം വിഖ്യാതനായിട്ടുള്ള റോബർട്ട് ഡി നീറോയ്ക്ക് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിൻ്റെ ഭാഗമായിട്ട് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. റോബർട്ട് ഡൗണി ജൂനിയറിന് ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിനാണ് നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം റയാൻ ഗോസ്ലിംഗിന് നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട് ബാർബിയിലെ അഭിനയത്തിന്. മാത്രമല്ല മാർക്ക് റുഫല്ലോയ്ക്കും നോമിനേഷൻ ഉണ്ട്. പോർ തിങ്സിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ട് മാർക്ക് റുഫല്ലോയ്ക്കും നോമിനേഷൻ ഉണ്ട്. നമുക്കിനി മികച്ച നടിയിലേക്ക് പോവാം. മികച്ച നടിയിൽ ഇപ്രാവശ്യമുള്ള നോമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആക്ട്രസിൻ്റെ ലീഡിംഗ് റോളിനകത്ത് 1st അനറ്റ് ബെനിങ് ആണ്. അനറ്റ് ബെനിങ്ങിന് നയാഡ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിനുശേഷം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിൽ അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ട് ലില്ലി ഗ്ലാഡ്സ്റ്റോണിന് നോമിനേഷൻ ഉണ്ട്. പിന്നെ സാന്ദ്ര ഫുള്ളറാണ്, അത് അനാറ്റമി ഓഫ് എ ഫാൾ ആണ്. പിന്നെ കേരെ മുള്ളിഗന് മേസ്ട്രോയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള നോമിനേഷൻ ഉണ്ട്. ഇതേ സിനിമയിലെ അഭിനയത്തിനാണ് ബ്രാഡ്ലി കൂപ്പറിന് മികച്ച നടനുള്ള നോമിനേഷൻ ലഭിച്ചത്. പിന്നെ പൂർ തിങ്സിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് എമ്മ സ്റ്റോണിനും നോമിനേഷൻ ഉണ്ട് ഇത്തവണ. ഇനി നമുക്ക് മികച്ച സഹനടിയിലേക്ക് പോവാം. സഹനടിയിൽ എമിലി ബ്ലണ്ടിനാണ് ആദ്യത്തെ നോമിനേഷൻ. ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ടാണ് എമിലി ബ്ലണ്ട് നോമിനേഷൻ ഉള്ളത്. അതിനുശേഷം ദ കളർ പർപ്പിളിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് ഡാനിയേൽ ബ്രൂക്സിനുണ്ട്. പിന്നെ ബാർബിയിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഫെറാറയ്ക്കുണ്ട്. പിന്നെ നയാഡിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് വിഖ്യാത നടി ജോഡി ഫോസ്റ്ററിനുണ്ട്. പിന്നെ ദ ഹോൾഡോവേഴ്സിലെ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് ഡവീൻ ജോയ് റാൻഡോൾഫിനുമുണ്ട് മികച്ച സഹനടിക്കുള്ള നോമിനേഷൻ. അടുത്തത് സംഗീതമാണ്. അതിൽ ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടി ഇത്തവണ 5 നോമിനേഷൻ നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കൻ ഫിക്ഷനകത്ത് ലോറ കാർപ്മാനാണ്. അതിനുശേഷം 2nd ഇന്ത്യാന ജോൺസ് എന്ന ഡയൽ ഓഫ് ഡെസ്റ്റിനി എന്ന് ഇന്ത്യാന ജോൺസ് സീരീസിലെ ഈ വർഷത്തെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആ സിനിമയിലെ സംഗീത സംവിധാനത്തിന് വേണ്ടി ജോൺ വില്യംസിനാണ് ഉള്ളത്. അതിനുശേഷം മാർട്ടിൻ സ്കോർസസി സംവിധാനം ചെയ്ത് ലിയോണാർഡോ ഡിക്കാപ്രിയോ അഭിനയിച്ച കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിനും ഇത്തവണ മികച്ച ഒറിജിനൽ സ്കോറിന് നോമിനേഷൻ ഉണ്ട്. അത് ചെയ്തിരിക്കുന്നത് റോബി റോബർട്സൺ ആണ്. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിലുള്ള ഓപ്പൺ ഹൈമറിനും മികച്ച സംഗീത സംവിധാനത്തിലുള്ള ഒറിജിനൽ സ്കോറിനുള്ള നോമിനേഷൻ ഉണ്ട്. അത് ലുഡ്വിഗ് ഗുറാൻസൺ ആണ്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് പൂർ തിങ്സിനിൽ ജെസ്കിൻ ഫ്രെഡറിക്സിനും മികച്ച ഒറിജിനൽ സ്കോറിനുള്ള സംഗീത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള നോമിനേഷൻ ഉണ്ട്. അതിനുശേഷം സംഗീതത്തിൽ തന്നെ ഒറിജിനൽ സോങ്ങിന് മികച്ച പാട്ടിനുള്ള നോമിനേഷൻ കൂടിയുണ്ട്. അത് നോക്കുമ്പോഴത്തേക്കും ആദ്യമേ ദ ഫയർ ഇൻസൈഡ് എന്നതിനാണ് നോമിനേഷൻ ഉള്ളത്. അതിനുശേഷം ബാർബിക്കകത്തുള്ള ഐ എം ജസ്റ്റ് കെൻ എന്ന പാട്ടിനുമുണ്ട്. പിന്നെ അമേരിക്കൻ സിംഫണിക്കകത്തുള്ള ഇറ്റ് നെവർ വെൻഡ് അവേ എന്ന പാട്ടിനുമുണ്ട്. പിന്നെ കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിനകത്തുള്ള സോങ് ഫോർ മൈ പീപ്പിൾ എന്ന പാട്ടിനുമുണ്ട്. പിന്നെ ബാർബിക്ക് ഈ സോങ്ങിനകത്ത് 2 നോമിനേഷൻ ഉണ്ട്. 2nd നോമിനേഷൻ വാട്ട് പാസ് ഐ മേഡ് ഫോർ എന്നതാണ്. അത് ബില്ലി എല്ലിഷ് ആണ് പാട്ട് പാടിയിട്ടുള്ളത്. ബാർബിയുടെ 1st നോമിനേഷൻ പറയുമ്പോഴത്തേക്കും അത് മാർക്ക് റോൺസനും ആൻഡ്രൂ വയാട്ടിനുമായിരുന്നു. ഇനി നമുക്ക് ഈ വർഷത്തെ 2024 ഏറ്റവും മികച്ച സിനിമകൾക്കുള്ള നോമിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമതായി ഉള്ളത് അമേരിക്കൻ ഫിക്ഷനാണ്. ബെൻ ലെക്ലെയർ, നിക്കോസ് കറാമിഗോസ്, കോഡ് ജെഫേഴ്സൺ, ജെർമൻ ജോൺസൺ എന്നിവർ നിർമ്മിച്ച അമേരിക്കൻ ഫിക്ഷനാണ് 1st. അതിനുശേഷം അനാട്ടമി ഫോളാണ് 2nd നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത്. അത് മാരി എങ് ലൂസിയാനിയും ഡേവിഡ് തിയോണാണ് നിർമ്മാതാക്കൾ. പിന്നെ 3rd ബാർബിയാണ്. ബാർബി നിർമ്മിച്ചിരിക്കുന്നത് ഡേവിഡ് ഹെയ്മാനും മാർഗറ്റ് റോബിയും ടോം എക്കർലിയും റോബി ബ്രണ്ടറുമാണ്. അതിനുശേഷം 4th ദ ഹോൾഡോവേഴ്സാണ്. മാർ ജോൺസൺ ആണ് പ്രൊഡ്യൂസർ. അതിനുശേഷം കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണ് മാർട്ടിൻ സ്കോർസസി സംവിധാനം ചെയ്ത് ലിയോണാർഡോ ഡിക്കാപ്രിയോ അഭിനയിച്ച കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിനും ഇത്തവണ നോമിനേഷൻ ഉണ്ട്. ഡെൻ ഫ്രെഡ്കിൻ, ബ്രാഡ്ലി തോമസ്, മാർട്ടിൻ സ്കോർസസി, ഡാനിയൽ ലൂപ്പി എന്നിവരാണ് നിർമ്മാതാക്കൾ. അതിനുശേഷം മേസ്റ്റോറോയ്ക്കുമുണ്ട്. ബ്രാഡ്ലി കൂപ്പറിന് മികച്ച നടനുള്ള നോമിനേഷൻ ലഭിച്ചിട്ടുള്ള മേസ്റ്റോറോയ്ക്കുമുണ്ട് ഇത്തവണ മികച്ച സിനിമയ്ക്കുള്ള നോമിനേഷൻ. അത് ബ്രാഡ്ലി കൂപ്പർ, സ്റ്റീവൻ സ്പിൽബർഗ്, ഫ്രെഡ് ബേണർ, ആമി ഡേണിംഗ്,
ക്രിസ്റ്റി മക്കോസ്കോ ക്രേഗർ എന്നിവരാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ വന്നിട്ടുള്ള ഓപ്പൺ ഹൈമറിന് മികച്ച സിനിമയ്ക്കുള്ള നോമിനേഷനുണ്ട്. അത് എമ്മ തോമസിനാണ്. എമ്മ തോമസ്, ചാൾസ് റോവൻ, ക്രിസ്റ്റഫർ നോളൻ എന്നിവരാണ് ആ സിനിമയുടെ നിർമ്മാതാക്കൾ. അതിനുശേഷം പാസ്റ്റ് ലൈഫ്സ് എന്ന സിനിമയ്ക്ക് നോമിനേഷനുണ്ട്. അത് ഡേവിഡ് ഹിനുജൂസ, ക്രിസ്റ്റീൻ വെക്കോൺ, പമല കോഫർ എന്നിവരാണ് നിർമ്മാതാക്കൾ. പിന്നെ പുവർ തിങ്സ്, അത് നിർമ്മിച്ചിരിക്കുന്നത് എഡ് ഗേണി, ആൻഡ്രു ലോ, യോർഗോസ് ലന്തിമോസ്, എമ്മ സ്റ്റോൺ എന്നിവരാണ്. അതിൽ എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള നോമിനേഷൻ കൂടിയുണ്ട്. പിന്നെ അവസാനം എന്ന് പറയുമ്പോഴത്തേക്കും ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് ജെയിംസ് വിൽസനാണ് നിർമ്മാതാക്കൾ. എന്നിങ്ങനെയാണ് സിനിമ. ഇങ്ങനെയാണ് 2024 ഓസ്കാറിനുള്ള നോമിനേഷൻ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നിരിക്കുന്ന സിനിമ ഓപ്പൺ ഹൈമറാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന സിനിമ ബാർബി ആയിരുന്നു, പക്ഷേ ബാർബിക്ക് അതിനുമാത്രം നോമിനേഷൻ ഇല്ല. ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന സിനിമ ഓപ്പൺ ഹൈമറാണ്. ഇതിനൊപ്പം തന്നെ ചേർത്ത് വരേണ്ട ഒരു കാര്യമുണ്ട്. 2024 ഓസ്കാറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓസ്കാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്ന സിനിമ ലോർഡ് ഓഫ് ദ റിങ്സ് ആണ്. പക്ഷേ 2024 ആ റെക്കോർഡ് പൊട്ടിച്ചിരിക്കുകയാണ് ഓപ്പൺ ഹൈമർ. ഓപ്പൺ ഹൈമറിന് ഇത്തവണ 13 നോമിനേഷൻ ഉള്ളത്. ഓസ്കാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഉള്ള സിനിമയായിട്ട് ഓപ്പൺ ഹൈമർ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഈ വർഷം തന്നെ പുവർ തിങ്സ് എന്ന സിനിമയ്ക്ക് 11 നോമിനേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ റെക്കോർഡ് ഉണ്ടായിരുന്ന ലോർഡ് ഓഫ് ദ റിങ്സിന് കിട്ടിയ അത്രയും നോമിനേഷൻ ഇത്തവണ പുവർ തിങ്സിനുമുണ്ട്. മാർച്ച് 10 ആയിരിക്കും ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ സിനിമകളും ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയതെന്നുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ആ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.